നാം കെ മുരളീധരൻ കൂടി എം പി ടെലിഫോണിലുണ്ട്. ശ്രീ കെ മുരളീധരൻ, ഈ കേസിന്റെ മാനങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ നന്നായിട്ട് അപലപിച്ച ഒരു സംഭവമാണ്. ഇതിലാണിപ്പോൾ ഈ പ്രതികൾ വിട്ടയക്കപ്പെട്ട ആ നടപടി, ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. താങ്കളുടെ നിലപാട്, വ്യാഖ്യാനം. ഈ അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പല തെറ്റുകൾക്കും ശക്തമായിട്ടുള്ള നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് കാണുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇത്രയും കൊടും ക്രൂരത ചെയ്ത കുറ്റവാളികളെ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രമിക്കുകയും ഇടപെടുകയും, ഒടുവിൽ അന്ന് ഈ പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് അവർക്ക് അതിഗംഭീര സ്വീകരണമൊക്കെ നൽകിയത് ഗുജറാത്തിലെ ഭരണകക്ഷിയാണ്, കേന്ദ്രത്തിലെ ഭരണകക്ഷിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ഒരു മനോഭാവം കേന്ദ്രം ഭരിക്കുന്നവർക്കും ഗുജറാത്ത് ഭരിക്കുന്നവർക്കും ഉണ്ട്. അപ്പൊ അതിന് കിട്ടിയ ശക്തമായ തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതിയിൽ ഇന്നുണ്ടായിട്ട വിധി. ഇത് നമുക്ക് ജനാധിപത്യത്തിന്റെ അവസാനത്തെ ആശ്രയം കോടതിയാണ് എന്നുള്ളതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ ജഡ്ജിമെന്റ് മാറിയിരിക്കുക.